ഹോസ്പിറ്റലിൻ്റെ ഈ ചാപ്പലിലെ വിശുദ്ധ കുർബാനയ്ക്ക് മുൻപിൽ ജോമി എന്ന ഒരു ചെറുപ്പക്കാരൻ തകർന്ന ഹൃദയവുമായി പ്രാർത്ഥിക്കുന്നുണ്ട്. തൻ്റെ ഭാര്യയ്ക്കും ഉദരത്തിലിരിക്കുന്ന തൻ്റെ കുഞ്ഞിനും വേണ്ടി. 23 ആഴ്ചയുടെ വളർച്ചയും വെറും 440 ഗ്രാം തൂക്കവുമായി ഈ ഭൂമിയിലേക്ക് തൻ്റെ കുഞ്ഞ് പിറന്നു വീഴുന്ന സമയമാണ്. 24 ആഴ്ചയ്ക്ക് മുൻപ് ജനിക്കുന്ന കുഞ്ഞുങ്ങൾ അതിജീവിച്ച സംഭവം ഈ ലോകത്ത് തന്നെ അപൂർവമാണ്. ജോമി അലു ദമ്പതികൾക്ക് 3 വർഷത്തെ കാത്തിരിപ്പിന് ശേഷം ലഭിച്ചതാണിവളെ. ഇത്ര വളരെ നേരത്തെയുള്ള ഒരു കുഞ്ഞിൻ്റെ ജനനം ഈ കാരിത്താസ് ഹോസ്പിറ്റലിൽ നടന്ന ആദ്യ സംഭവമാണ്. കേരളത്തിൽ ഇതിനു മുൻപ് ഇങ്ങനെയൊന്നും സംഭവിച്ചിട്ടില്ല. ഡോക്ടർമാർ പറയുന്നത് 24 ആഴ്ച പ്രായമുള്ള ഒരു കുഞ്ഞിനെ രക്ഷിച്ചെടുക്കുക ഒട്ടും എളുപ്പമല്ലെന്നാണ്. 5 മാസം പൂർത്തിയായതേയുള്ളൂ. അവയവങ്ങളൊന്നും പൂർണ്ണ വളർച്ച എത്തിയിട്ടില്ല. ഉള്ളം കയ്യിൽ കൊള്ളാവുന്നത്ര വലിപ്പമേ ഇവൾ ജനിച്ചപ്പോഴുണ്ടായിരുന്നുള്ളൂ. അവിടെ നിന്നാണ് ഈ മിടുക്കി കുട്ടി ജീവിതത്തിലേക്ക് പിടിച്ചു കയറി വന്നത്. ദൈവം നൽകിയതിൻ്റെ ഓർമ്മയ്ക്കായി മാതാപിതാക്കൾ ഇവൾക്ക് ഒരു പേര് നൽകി. ഏഞ്ചൽ, ഞങ്ങളുടെ മാലാഖ കുട്ടി. ശംശയസുതായിരിക്കട്ടെ. എൻ്റെ പേര് ജോമി. ഞാൻ കോട്ടയം ജില്ല കാഞ്ഞിരപ്പള്ളി സ്വദേശി. ഞങ്ങൾ കാഞ്ഞിരപ്പള്ളിക്ക് സമീപം പൊടിമറ്റം സെൻറ്റ് മേരീസ് ചർച്ച് ഇടവാങ്ങമാണ്. എൻ്റെ ജീവിത പങ്കാളിയുടെ പേര് അലു അൽഫോൽസ. അലു കുമ്മളി പുറ്റടി സ്വദേശിയാണ്. ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞിട്ട് ഏകദേശം 5 വർഷമാവുന്നു. എൻ്റെ മോളുടെ പേര് ഏഞ്ചൽ ജോമി. ഏഞ്ചൽ ജോമി ഇപ്പോൾ 1 വയസ്സിലേക്ക് എത്തുന്നു. ഏഞ്ചൽ ജനിച്ചിട്ട് 11 മാസം കഴിഞ്ഞിരിക്കുന്നു. എന്നാലും ഏഞ്ചലിൻ്റെ ജനിക്കേണ്ട യഥാർത്ഥത്തിൽ പ്രായം വെച്ച് നോക്കുകയാണെങ്കിൽ ഇല്ല, 7 മാസമേ പ്രായമുള്ളൂ. കാര്യം എന്തെന്ന് വെച്ചാൽ ഏഞ്ചൽ ജനിച്ചത് 4.5 മാസം മുന്നെയാണ്. അതായത് 23 ആഴ്ച, അതായത് 5.5 മാസത്തിലാണ് എൻ്റെ കുട്ടി ജനിക്കുകയുണ്ടായത്. കുട്ടി ജനിക്കുമ്പോൾ ഏകദേശം 440 ഗ്രാം ഭാരമേ ഉണ്ടായിരുന്നുള്ളൂ. രണ്ടായിരത്തി 2014 ജൂണിലാണ് ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞത്. അതിൽ ശേഷം ഞങ്ങൾ കുറച്ച് നല്ല ഒരു ഫ്രണ്ട്ലി രീതിയിലും അങ്ങനെ മുന്നോട്ട് ജീവിതം ആസ്വദിച്ചും കുറേ മുന്നോട്ട് പോയി. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞങ്ങൾക്ക് കുട്ടികൾ ഉണ്ടാകുന്നില്ല എന്നൊരു കുറേ നാൾ കാത്തിരിപ്പിന് ശേഷം ഞങ്ങൾക്ക് കുട്ടികളൊന്നും ആയില്ല. അപ്പം ഞങ്ങൾ ബേസിക്കായിട്ട് ആദ്യം എല്ലാവരും ചെയ്യുന്ന പോലെ ഞങ്ങൾ ഡോക്ടറെ പോയി കണ്ടു. മേരി ക്യൂൻസ്, ഇവിടെ അടുത്ത് 26 മേരി ക്യൂൻസിലാണ് അവിടെ ഒരു ഡോക്ടറെ പോയി കണ്ടു. ഡോക്ടർ ചികിത്സിച്ചിട്ട് ഇത്രയല്ലേ ആയുള്ളൂ, കുഴപ്പമൊന്നുമില്ല, നിങ്ങൾ ചെറിയൊരു PCOD ലക്ഷണങ്ങൾ കാണുന്നുണ്ട്, മരുന്നുകൾ കഴുത്ത് തുടർന്നാൽ മതി, മരുന്നിൻ്റെ ആവശ്യങ്ങളേ ഉള്ളൂ, അതിപ്പോൾ മരുന്ന് വേണമെന്നില്ല, നാച്ചുറലായിട്ട് പോട്ടെ എന്ന് ഡോക്ടർ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ പിന്നെ മുന്നോട്ട് പോയി. പ്രാർത്ഥനയും ദൈവത്തിൽ ഞങ്ങൾ പ്രാർത്ഥന അർപ്പിച്ചു. പിന്നെ മുന്നോട്ട് പോയി ഒരു 1.5 വർഷം. അങ്ങനെ പിന്നെ മുന്നോട്ട് ഫ്രണ്ടിലോട്ട് പോയിട്ട് ഞങ്ങൾക്ക് കുട്ടികളൊന്നുമില്ല, ഞങ്ങൾക്ക് ഭയങ്കര സങ്കടമായി. അങ്ങനെ ഇരിക്കുമ്പോൾ ഞങ്ങൾ ഡോക്ടർ മേരി മാർസിലസ്, കിടങ്ങൂരിലുള്ള ഡോക്ടറെ കുറിച്ച് കേൾക്കുന്നത്. അപ്പോൾ ഡോക്ടറെ പോയി ഞങ്ങൾ കണ്ടു. ഡോക്ടറെ കണ്ടതിന് ശേഷം ഡോക്ടർ പറഞ്ഞു, ഞാനൊരു സ്കാനിങ്ങും അങ്ങനെയൊക്കെ നോക്കട്ടെ, ചികിത്സ നിങ്ങൾ പ്രാർത്ഥനയാണ് നിങ്ങളുടെ മെയിന്, നിങ്ങൾ നല്ലോണം പ്രാർത്ഥിക്കുക. അങ്ങനെ ഡോക്ടർ ഉണ്ണീശോയുടെ പ്രാർത്ഥനകളും അങ്ങനെയൊക്കെ പ്രാർത്ഥനകൾ കുറേ തന്നു പ്രാർത്ഥിക്കാനും. പിന്നെ ഡോക്ടർ സ്കാൻ ചെയ്ത് നോക്കിയപ്പോൾ ഡോക്ടർ പറഞ്ഞത് സിസ്റ്ററിൻ്റെ ഓവറിയിൽ സിസ്റ്റം ഉണ്ട്, അത് നല്ല രീതിക്കാണ് സിസ്റ്റ് ഇരിക്കുന്നത്, അത് പഞ്ചർ ചെയ്ത് കളയണം.
അതിനുശേഷം നിങ്ങൾക്ക് കൂടുതൽ ചാൻസ് ഉണ്ട്. ദൈവം അനുഗ്രഹിച്ച് പ്രാർത്ഥനയിലും നിങ്ങൾക്കാണെങ്കിൽ കൂടുതൽ കുട്ടികളുണ്ടാകാൻ കൂടുതൽ ചാൻസ് ഉണ്ട്. അങ്ങനെ ഞങ്ങൾ അങ്ങനെ എല്ലാവരും ആലോചിച്ച് ഞങ്ങൾ കീ ഹോൾ സർജറിക്ക് പ്രാർത്ഥിച്ച് ഒരുങ്ങി കീ ഹോൾ സർജറി ചെയ്തു. അത് സർജറി വിജയകരമായി പൂർത്തിയാക്കി ഒരാഴ്ചത്തെ റെസ്റ്റ് എനിക്ക് പറഞ്ഞിരുന്നത്. റെസ്റ്റിന് ശേഷം ഞങ്ങൾ പിന്നെയും പ്രാർത്ഥനയും എല്ലാം ഒരു കുഞ്ഞിന് വേണ്ടി കാത്തിരുന്നു. ഇന്ന് എല്ലാ മാസവും ആശുപത്രിയിൽ അഡ്മിറ്റ് ആകുന്നു, നേരെ നീക്കാൻ പോലും പറ്റുന്നില്ല, പ്രഷർ ഡൗൺ ആകുന്നു, പ്രഷർ കൂടുന്നു, അങ്ങനെ വ്യത്യാസങ്ങൾ ഒത്തിരി കാണിക്കാൻ തുടങ്ങി. അപ്പോൾ പിന്നെയും ഞങ്ങൾ മേരി ക്യൂൻസിലാണ് പിന്നെ ഡോക്ടറെ കാണാൻ പോയത്. ആദ്യം കണ്ട ഡോക്ടറെ സ്കാൻ ചെയ്തിട്ട് പറഞ്ഞു ഒരു ഫൈബ്രോയിഡിൻ്റെ ലക്ഷണം കാണുന്നുണ്ട്, നിങ്ങൾ വേറെ കാരിത്താസിലോ ഭാരതിലോ എവിടെയെങ്കിലും ഒരു ഡോക്ടറെ പോയി കാണുക. കോട്ടയത്ത് നല്ലൊരു ഡോക്ടറെ പോയി കണ്ട് നല്ലോണം ഒന്നും കൂടെ സ്കാൻ ചെയ്ത് ഉറപ്പ് വരുത്തിയിട്ട് നിങ്ങൾ അതിനുള്ള ചികിത്സ എടുക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെയാണ് ഞങ്ങൾ ജോമിയുടെ ഫ്രണ്ട് വഴി കാരിത്താസിലെ ഡോക്ടർ റെജീനെ പോയി കാണുന്നത്. ഡോക്ടർ സ്കാൻ ചെയ്തിട്ട് പറഞ്ഞു അത്യാവശ്യം നല്ല മുഴുപ്പിലൊരു ഫൈബ്രോയിഡുണ്ട്, ആ ഫൈബ്രോയിഡ് ഉള്ളതുകൊണ്ട് കുട്ടികളുണ്ടാകുന്ന ചാൻസ് കുറവാണ്, ഉണ്ടായാൽ തന്നെ കുട്ടികളത് ലാസ്റ്റ് ചെയ്യണമെന്നില്ല എന്നും കൂടെ പറഞ്ഞു. നിങ്ങൾ അറിയുക പോലും ഇല്ല, അത് നാച്ചുറൽ പ്രോസസ്സിൽ അതങ്ങ് പോകുമെന്ന് പറഞ്ഞു. എത്രയും പെട്ടെന്ന് ചികിത്സിക്കുക. ഡോക്ടർ പറഞ്ഞു ഡോക്ടർ ഇവിടെ ഫൈബ്രോയിഡിന് സർജറി ചെയ്യും, പക്ഷേ ഇതിൻ്റെ സൈസ് ഡോക്ടർക്ക് പറ്റിയല്ല, ഇത്തിരി മുഴുത്തതാണ്, അപ്പോൾ ഡോക്ടർ റിസ്ക് എടുക്കുന്നില്ല. ഇതിലും ചെയ്യാൻ നല്ല പരിചയമുള്ള ഡോക്ടറെ അടുത്തോട്ട് ഞാൻ വിടാം, ഡോക്ടറിൻ്റെ സീനിയറാണ്, ഡോക്ടറുടെ മെൻറ്ററാണ്. അങ്ങനെയാണ് ഞങ്ങൾ എറണാകുളം പോൾസ് ഹോസ്പിറ്റലിലേക്ക് പോകുന്നത്. അവിടെ ചെന്ന് ഡോക്ടർ അത് കൺഫേം ചെയ്തു, അത്യാവശ്യം നല്ല മുഴുപ്പിലുള്ളൊരു ഫൈബ്രോയിഡാണ്, എത്രയും പെട്ടെന്ന് റിമൂവ് ചെയ്യണം. ഒരു മാസത്തെ ഒന്നര മാസത്തെ ഗ്യാപ്പ് പ്രശ്നമല്ല. അപ്പോൾ ഞങ്ങൾക്ക് ഒരു ഡോക്ടർക്ക് ഒത്തൊരു ഡേറ്റും തന്ന് ഞങ്ങളെ വിട്ടു. ഞങ്ങൾ ഒരു മാസത്തിന് ശേഷം ചെന്ന് ഫൈബ്രോയിഡ് റിമൂവ് ചെയ്തു. അത് കഴിഞ്ഞ് ഒരു മാസത്തെ റെസ്റ്റും എല്ലാം കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ പിന്നെയും കാരിത്താസിൽ ഡോക്ടർ റെജീനെ പോയി കണ്ടു. അവിടെ ഞങ്ങൾ ചികിത്സ ആരംഭിച്ചു കുഞ്ഞിന് വേണ്ടിയുള്ളത്. ഞാൻ ഡോക്ടർ റെജി, ഗൈനക്കോളജിസ്റ്റ്, കാരിത്താസ് ഹോസ്പിറ്റൽ, കോട്ടയം. കല്യാണം കഴിഞ്ഞ് 3 വർഷമായിട്ടും വിശേഷം ഉണ്ടാകാതെ ഇരുന്നൊരു പ്രോബ്ലങ്ങളാണ് അലുവും ജോമിയും എൻ്റെ അടുത്ത് ചികിത്സ തേടിയെത്തിയത്. അലുവിന് പോളിസിസ്റ്റിക് ഓവറിയുടെ കംപ്ലയിൻറ്റ് ഉള്ളതുകൊണ്ട് പീരീഡ്സിന് കറക്റ്റായിട്ടൊന്നും വരത്തില്ലായിരുന്നു. അപ്പോൾ ഞാൻ കുറച്ച് ഓവുലേഷനുള്ള മരുന്ന് കൊടുത്ത് 2-ാമത്തെ മാസം പുള്ളിക്കാരത്തി പ്രഗ്നൻ്റ് ആയി. അതിനുശേഷം ബാക്കി നമ്മുടെ അടുത്ത് ട്രീറ്റ്മെൻറ്റുകൾ ഇങ്ങനെ പ്രഗ്നൻസിയുടെ ട്രീറ്റ്മെൻറ്റുകൾ ഇങ്ങനെ എടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. പോളിസിസ്റ്റിക് ഓവറി ഉള്ളതുകൊണ്ടും കുറച്ച് റിസ്ക് ഫാക്ടേഴ്സ് ഉള്ളതുകൊണ്ടും ഞാൻ 3-ാം മാസത്തിൽ പ്രസവം നേരത്തെ ആകേണ്ടത് കരുതി ഒരു സ്റ്റിച്ച് ഗർഭാശയമൂത്തിട്ടായിരുന്നു. അതിനുശേഷം അനുവിൻ്റെ തുടർച്ചയായ ചെക്കപ്പുകളിലൊന്നും വലിയ കാര്യമായിട്ടുള്ള പ്രശ്നങ്ങളും ആരോഗ്യ പ്രശ്നങ്ങളൊന്നും കണ്ടിരുന്നില്ലായിരുന്നു. നമ്മൾ 5-ാം മാസത്തിൽ ഡീറ്റെയിൽഡ് സ്കാൻ ചെയ്തപ്പോഴും ബേബി എല്ലാം പെർഫെക്റ്റ്ലി നോർമലായിരുന്നു. ഇങ്ങനെ 5-6 മാസത്തെ ട്രീറ്റ്മെൻറ്റിന് ശേഷം അങ്ങനെ യാദൃശ്ചികമായിട്ടാണ് ഞാൻ പ്രഗ്നൻ്റ് ആണെന്ന് ഒക്ടോബറിൽ ഞങ്ങൾ അറിയുന്നത്. അന്ന് ഞാൻ 1 മാസം പൂർത്തിയാക്കിയിരുന്നു പ്രഗ്നൻസിയിൽ. അന്ന് ഡോക്ടർ എനിക്ക് ഫുൾ ബെഡ് റെസ്റ്റും പറഞ്ഞ് എന്നെ മരുന്നുകളും എല്ലാം തന്ന് വീട്ടിൽ വിട്ടു. കംപ്ലീറ്റ് ബെഡ് റെസ്റ്റ് എന്നുവെച്ചാൽ അങ്ങോട്ടും ഇറങ്ങരുത്. എൻ്റെ മനീത്തിയുടെ വിവാഹം ഓർപ്പിച്ച സമയമായിരുന്നു. എൻഗേജ്മെൻറ്റിന് 1 മാസത്തെ ഗ്യാപ്പേ ഉള്ളൂ, കല്യാണം അത് കഴിഞ്ഞ് വരുന്നു. അപ്പം ഒന്നും പോകേണ്ട ആവശ്യമില്ല, നമുക്ക് ബെഡിൽ തന്നെ കിടന്നോണ്ടാൽ മതി, ഒരു പരിപാടിക്കും പോകണ്ട എന്ന് പറഞ്ഞ് എന്നെ വിട്ടു. അങ്ങനെയാണ് ഞാൻ പിന്നെ ഫുൾ ബെഡ് റെസ്റ്റിലായിരുന്നു. പിന്നെ 2 മാസത്തെ കുഴപ്പമില്ലാന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ എൻ്റെ ആഗ്രഹപ്രകാരമാണ് എന്നെ എൻ്റെ വീട്ടിലേക്ക് അണക്കര പുറ്റടിയിലേക്ക് എന്നെ മനസ്സ് എൻ്റെ അനിയത്തിയുടെ എൻഗേജ്മെൻറ്റിന് വിടുന്നത്. അന്ന് എൻഗേജ്മെൻറ്റിന് പോയി, പിന്നെ ഒരു പരിപാടിക്കും എന്നോട് ചോദിച്ചേക്കരുത് എന്ന് അന്നേ പറഞ്ഞിരുന്നു. എൻ്റെ എല്ലാ കാര്യങ്ങളും ഞാൻ ഉപദേശം സ്വീകരിക്കുന്ന എൻ്റെ ഒരു ഗുരുനാഥനുണ്ട്, അദ്ദേഹം അച്ഛനും കൂടെയാണ്, കുട്ടിക്കാനം മെരിൻ കോളേജിൻ്റെ മാനേജറായ ജെയിംസ് കോഴിമലയാണ്. ഞാൻ അദ്ദേഹത്തിനോട് ചെന്ന് കാര്യങ്ങൾ പറഞ്ഞ് അച്ഛ ഇന്ന പോലെയാണ് സംഭവങ്ങൾ, ജീവിത പങ്കാളി ഗർഭിണിയാണ്. അപ്പോൾ എന്നോട് പറഞ്ഞ് വളരെ ശക്തമായിട്ട് പ്രാർത്ഥിക്കണം, എന്തോ ഒരു അപകടം നിന്നെ കാത്തിരിക്കുന്നു എന്നുള്ളൊരു സൂചന അദ്ദേഹം പ്രാർത്ഥിച്ച ശേഷം എന്നോട് പറയുകയുണ്ടായി. അദ്ദേഹം പറഞ്ഞ വാക്കുകൾക്ക് യഥാർത്ഥത്തിൽ അത്ര വില കൊടുത്തിട്ടില്ല എന്നുള്ള എൻ്റെ ഭാഗത്തു നിന്ന് സംഭവിച്ചൊരു പോരായ്മയാണ്. അപ്പോഴാണ് അപ്രത്യക്ഷമായി 2018 ഫെബ്രുവരി 19-ാം തീയതി ഞാൻ കോട്ടയത്ത് ജോലിക്ക് നിൽക്കുമ്പോൾ എൻ്റെ ജീവിത പങ്കാളി വിളിക്കുന്നു,
പറഞ്ഞിരുന്നു ഫ്ലൂയിഡ് പോയതായിട്ട് സംശയിക്കുന്നു, ഞാൻ അടിയന്തരമായിട്ട് കോട്ടയത്ത് നിന്ന് കാഞ്ഞിരപ്പള്ളിയിലേക്ക് വരികയും അവിടുന്ന് കാരിത്താസ് ഹോസ്പിറ്റലിലേക്ക് എൻ്റെ ജീവിത പങ്കാളി ഞാൻ കൊണ്ടുപോവുകയും ചെയ്തിരുന്നു. പക്ഷേ 22 ആഴ്ച ഫ്ലൂയിഡ് പോയി കഴിഞ്ഞപ്പോഴത്തേക്ക് അതിനെ സ്കാൻ ചെയ്തപ്പോൾ യൂട്രസിൻ്റെ അകത്ത് തീരെ ഫ്ലൂയിഡൊന്നും കാണാത്ത ഒരു അവസ്ഥയായിരുന്നു. കൂടാതെ യൂറിനറി ഇൻഫെക്ഷൻ, ബ്ലഡിലും ഇൻഫെക്ഷൻ ഉണ്ടായിരുന്നു. ആൻറ്റിബയോട്ടിക്സും ഇൻഫെക്ഷൻ വരാതിരിക്കുക, ബേബിക്ക് പ്രശ്നമുള്ള ഇഞ്ചക്ഷനും മരുന്നുകളെല്ലാം കൊടുത്തിട്ടും ഫ്ലൂയിഡിൻ്റെ അളവ് കൂടാത്ത കാരണം 23 ആഴ്ച അപ്പോൾ അലുവിനെ മരുന്ന് കൊടുത്ത് പ്രസവിപ്പിക്കാൻ തീരുമാനിക്കുകയായിരുന്നു ചെയ്തത്. പക്ഷേ ഈ 440 ഗ്രാം വെയിറ്റുള്ള കുട്ടികൾ ലോകത്ത് തന്നെ ജനിച്ചു കഴിഞ്ഞാൽ തന്നെ അതിൻ്റെ ഒരു സർവൈവൽ, ദാറ്റ് മീൻസ് അത് അതിനെ കിട്ടുമോ ഇല്ലോ എന്നുള്ളത് നമുക്ക് ഡെഫിനറ്റായിട്ട് പറയാൻ പറ്റത്തില്ലായിരുന്നു. ഫൈനൽ സ്കാനിങ്ങിൽ നടത്തിയപ്പം ഏകദേശം 550 ഗ്രാം കൊച്ചിന് തൂക്കമുള്ളതായിട്ടാണ് ഈ സ്കാനിങ്ങിൽ കാണുന്നത്. ഡോക്ടേഴ്സിൻ്റെ ഒപ്പീനിയൻ പ്രകാരം ഈ കുഞ്ഞ് ജീവിക്കാൻ സാധ്യതയില്ല. അതായത് 23 ആഴ്ച വളരെ കുറവ് പ്രായമാവുള്ളൂ, അതുകൊണ്ട് ആ കുഞ്ഞിനെ എടുക്കണ്ട എന്നുള്ള ഒരു ഒപ്പീനിയനാണ് ഡോക്ടർമാർ, പ്രത്യേകിച്ച് റെജി ഡോക്ടർ ഉൾപ്പെടെയുള്ളവർ നമ്മളോട് പറയുന്നത്. എന്നിരുന്നാലും ഫ്ലൂയിഡ് കൂടാൻ വേണ്ടിയിട്ട് നമുക്ക് ദൈവത്തിനെ പ്രാർത്ഥിച്ചുകൊണ്ട് ഫ്ലൂയിഡ് കൂടാൻ വേണ്ടിയിട്ട് ഇഞ്ചക്ഷൻ ഇട്ടിട്ട് 3-4 ദിവസം നോക്കാമെന്ന് അലുവിൻ്റെ ഹസ്ബൻഡിനോട് പറഞ്ഞു. അപ്പോൾ ആ രീതിയിൽ ഇൻഫെക്ഷനുള്ള ട്രീറ്റ്മെൻറ്റും ഫ്ലൂയിഡ് കൂടാൻ വേണ്ടിയിട്ട് ഡ്രിപ്പ് ഇട്ട് പോവുകയും ചെയ്തു. 2-3 ദിവസം കഴിഞ്ഞിട്ടും ഫ്ലൂയിഡിൻ്റെ അളവിൽ കാര്യമായിട്ടുള്ള ഇമ്പ്രൂവ്മെൻ്റ് ഒന്നും വന്നില്ല. ഫ്ലൂയിഡ് പിന്നെ ലീക്കായിക്കൊണ്ടിരിക്കുമായിരുന്നു ചെയ്തിരുന്നത്. അതോടൊപ്പം തന്നെ ബ്ലഡിനകത്ത് അലുവിൻ്റെ കൗണ്ട് കൂടുന്ന ഒരവസ്ഥയുമായിരുന്നു ഉണ്ടായിരുന്നത്. ആ ഒരു അവസ്ഥയിൽ നമ്മൾക്ക് ഈ പ്രഗ്നൻസിനെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ അലുവിൻ്റെ ജീവന് തന്നെ അപകടത്തിലാകാവുന്ന ഒരു കണ്ടീഷൻ വേണേ ഉണ്ടാകുമായിരുന്നു. അപ്പോൾ അലുവിൻ്റെ ഹസ്ബൻഡുമായിട്ട് ഡിസ്കസ് ചെയ്ത് ഓപ്ഷൻസ് കൊടുത്തു. ഒന്നുകിൽ നമുക്ക് ഡെലിവറി ആക്കാം, അല്ലെങ്കിൽ നിങ്ങൾ വേറെ ഏതെങ്കിലും ഹയർ സെൻറ്ററിലോട്ട് പോയിട്ട് ഒപ്പീനിയൻ ചോദിക്കുക. അപ്പോൾ ഹസ്ബൻഡ് പല സ്ഥലങ്ങളിലും ഒപ്പീനിയൻ ചോദിച്ചപ്പോൾ അവിടെ നിന്നും ഒരു ഫേവറബിൾ ആയിട്ടുള്ളൊരു മറുപടിയല്ല ലഭിച്ചത്. 3 വർഷം കൂടി കിട്ടുന്ന ഒരു കുഞ്ഞ്, ആശിച്ചു മോഹിച്ച് കിട്ടുന്ന കുഞ്ഞ്, കുഞ്ഞിനെ കളയുക എന്നുള്ളത് ഞങ്ങൾക്ക് ഒരിക്കലും ചിന്തിക്കാൻ പറ്റുന്ന സംഭവമല്ലായിരുന്നു. ഞങ്ങൾ ആ കുഞ്ഞിനെ എന്ത് വില കൊടുത്തും എങ്ങനെയും സേവ് ചെയ്തെടുക്കുക എന്നുള്ളതായിരുന്നു ഞങ്ങളുടെ ലക്ഷ്യം. അതിലേക്കായിട്ടുള്ള എല്ലാ ചികിത്സാ നടപടികളും ഞങ്ങൾ തുടരുന്നതിന് വേണ്ടി തീരുമാനമെടുത്തു. പലരും ഞങ്ങളെ ഡോക്ടർമാരായിട്ടും സുഹൃത്തുക്കളായിട്ടും പലരും ഞങ്ങളോട് പറഞ്ഞു, കുഞ്ഞിനെ ഉപേക്ഷിക്കുക, കുഞ്ഞിനെ ജീവിതത്തിലേക്ക് കിട്ടാൻ സാധ്യതയില്ല, നിങ്ങൾ എന്തിനു പൈസ കളയുന്നു. ഞങ്ങളോട് എതിര് പറഞ്ഞ്, കുഞ്ഞിനെ കാര്യത്തിൽ എതിര് പറഞ്ഞവരോട് ഞാൻ അവരെ കുറ്റപ്പെടുന്നില്ല. കാര്യം എന്തെന്ന് വെച്ചാൽ 23 ആഴ്ച അഥവാ 5.5 മാസം പ്രായമുള്ള ഒരു കുഞ്ഞ്, അതും ഉണ്ടായപ്പം 440 ഗ്രാം ഉള്ള ഒരു കുഞ്ഞ് ജീവിതത്തിലേക്ക് എത്തിയ സംഭവം ലോകത്ത് ചരിത്രത്തിൽ അങ്ങനെ കണ്ടിട്ടില്ല. അത് നമ്മൾ മെഡിക്കൽ ജേണൽസോ അല്ലെങ്കിൽ മറ്റ് നെറ്റിലോ ഒക്കെ നോക്കുമ്പോൾ ഇത്തരത്തിലുള്ളൊരു സംഭവം റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ എല്ലാവരും അതിനെ ആ തീരുമാനത്തെ പിന്തുണയ്ക്കാൻ സാധ്യതയില്ല എന്നുള്ളത് ഞങ്ങൾക്ക് സ്പഷ്ടമായിരുന്നു. എങ്കിലും ഞങ്ങൾ ഉറച്ച വിശ്വാസത്തോടുകൂടി വിശുദ്ധ കുർബാനയിൽ കാഴ്ച വെക്കുമ്പോൾ കാസായാലും പീലാസായാലും എൻ്റെ കുഞ്ഞിൻ്റെ കാര്യം ഞാൻ സമർപ്പിച്ച് പ്രത്യേകമായിട്ട് പ്രാർത്ഥിച്ചിരുന്നു. അപ്രകാരം തന്നെ ഈ സ്കാനിങ് റിപ്പോർട്ട് തന്നു. റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ എമർജൻസി ആയിട്ട് എത്രയും വേഗത്തിൽ തന്നെ കാരിത്താസ് ഹോസ്പിറ്റലിലെ ലേബർ റൂമിൽ, ഹൈ റിസ്ക് റൂമിലേക്ക് മാറ്റുന്നു. പ്രസവത്തിനായിട്ടുള്ള വേണ്ടിയ കാര്യങ്ങൾ നീക്കുന്നു. നോർമൽ പ്രസവം തന്നെ കിട്ടണം, അല്ലാതെ സർജറിയോ മറ്റും ചെയ്യാൻ സാധിക്കുകയല്ല. കാര്യം എന്തെന്ന് വെച്ചാൽ രക്തത്തിലെ അണുബാധ വളരെ അതിഭയാനകമായി കൂടി നിൽക്കുന്ന കാരണം ഓപ്പറേഷൻ സാധ്യമല്ല എന്ന് ഡോക്ടർ. അതുകൊണ്ട് ഞങ്ങൾ സാധാരണ ഒരു നോർമൽ ഡെലിവറി കിട്ടണമെന്ന് പ്രാർത്ഥിക്കുന്നു. തീരുമാനം എടുത്തു കുഞ്ഞിനെ സ്വീകരിക്കുക എന്നുള്ള. ബാക്കി കാര്യങ്ങൾ ഹൈ റിസ്ക് റൂമിലേക്ക് ഞാൻ അലുവിനെ പറഞ്ഞു അയക്കുന്നു, കൊടുക്കുന്നു. ബാക്കി കാര്യങ്ങൾ അലു പറയും. അലു പറ. ഹൈ റിസ്ക് റൂമിലേക്ക് കേൾക്കുമ്പോൾ എനിക്ക് എന്താണ് അനുഭവം എന്ന് ചോദിച്ചാൽ എനിക്ക് പറയാൻ തന്നെ കിട്ടുന്നില്ല. പേടിയാണോ, എന്ത് സംഭവിച്ചു, ഒരുമാതിരി മരവിച്ച അവസ്ഥയായിരുന്നു. കരച്ചിൽ കരയുന്നുണ്ടോ, എന്ത്, ഞാൻ എന്താണ് അവിടെ ചെയ്യുന്നത്, ചിന്തിക്കുന്നതെന്നൊന്നും എനിക്ക് പോലും പറയാൻ സാധിക്കില്ല. അതുപോലൊരു അവസ്ഥയിലാണ് ഞാൻ നിന്നത്. ഡോക്ടർ എൻ്റെ അടുത്ത് പറഞ്ഞു പ്രഗ്നൻസി ടെർമിനേറ്റ് ചെയ്യണം. അങ്ങനെ ഒരു വാക്ക് കേട്ടപ്പോഴേ ഞാൻ മൊത്തത്തിൽ എൻ്റെ മൊത്തത്തിലൊന്ന് മരവിച്ച അവസ്ഥയിലായിരുന്നു. പിന്നെ ആ ഹൈ റിസ്ക് റൂമിലോട്ട് എന്നെ കയറ്റി വിടുമ്പോൾ എന്ത് എന്നുള്ള അറിയത്തില്ല. ആ സമയത്ത് എനിക്ക് ധൈര്യം തന്നത് ജപമാല മാത്രമാണ്. അന്ന് എൻ്റെ കൂടെ ഒപ്പം ഉണ്ടായിരുന്ന എൻ്റെ ജപമാല അതിന്നും
ഇന്നും എൻ്റെ കൂടെ തന്നെ ഇന്നും എന്നും എൻ്റെ കൂടെ അതുണ്ടായിരിക്കും. ആ ജപമാലയുടെ ധൈര്യത്തിലാണ് ഞാൻ പിന്നെ ധൈര്യം സംഭരിച്ചതും എൻ്റെ ഡെലിവറിയിലേക്കുള്ള എൻ്റെ തീരുമാനം ശരിയാണെന്ന് എനിക്ക് ബോധ്യത്തിലേക്ക് എത്തുന്നതും ആ ഒരു മരവിച്ച അവസ്ഥയിൽ നിന്നെ പുറത്തെടുക്കാൻ സാധിച്ചത് ആ ഒരു ജപമാലയിലൂടെ തന്നെയാണ്. അന്ന് പുറത്തുള്ള ആരെയും സംസാരിക്കാൻ പറ്റില്ല, സംസാരിക്കാനുള്ള മാനസികാവസ്ഥ പോലുമില്ല, ആരെയും കാണാനില്ല, മാനസികാവസ്ഥയിലൊന്നുമല്ലായിരുന്നു. അന്ന് എനിക്ക് ധൈര്യം തന്നത് അന്ന് നേഴ്സുമാർ വന്ന് നോക്കും, ഡോക്ടർ വന്ന് പെട്ടെന്ന് ചെക്ക് ചെയ്യും, അതിൽ കൂടുതലൊന്ന് പുറത്തുനിന്ന് ഒരാരെയും കാണുന്നില്ല. അന്ന് എന്നെ ധൈര്യത്തോടെ പിടിച്ചു നിർത്തിയത് ജപമാലയാണ്. അങ്ങനെ ആ ഒരു ധൈര്യത്തിൻ്റെ മുന്നിലാണ് ഞാൻ ഡെലിവറിക്ക് തയ്യാറായതും. അന്ന് രാത്രി പെയിൻ തുടങ്ങിയപ്പോഴും പെയിനാന്ന് പോലും എനിക്ക് അത്ര അഞ്ചര മാസത്തിൽ നമ്മുടെ പെയിന് എങ്ങനെ ഇരിക്കുമെന്ന് പോലും പറയാൻ, ആദ്യത്തെ പ്രസവമാണ് എങ്ങനെ ഇരിക്കുമെന്ന് പോലും പറയാൻ പറ്റാത്ത അവസ്ഥയിലായിരുന്നു. അന്ന് എനിക്ക് നടുവേദന തുടങ്ങിയതും പിന്നെ പെട്ടെന്നൊരു ഡെലിവറിയാന്ന് പോലും സിസ്റ്റർമാർ എന്തെങ്കിലും വ്യത്യാസം കാണുവാണെങ്കിൽ ഉടനെ വിളിക്കണം എന്നുള്ളൊരവസ്ഥയിൽ, കാരണം ആർക്കും ഒന്നും പറയത്തില്ല, പറയാൻ പറ്റത്തില്ലാത്ത ഒരവസ്ഥ. ഒരു 12 മണിക്ക് ശേഷം ചെറുതായിട്ട് പെയിൻ എന്തെന്നറിയത്തില്ല, ചെറിയ പെയിൻ പോലെ തോന്നി. നേഴ്സുമാരെ ഉടനെ വിളിച്ചു, അവർ ആദ്യം വന്ന് നോക്കി പെയിനാന്ന് തോന്നില്ല എന്ന് പറഞ്ഞു. പിന്നെ 2 മിനിറ്റിന് ശേഷം എനിക്ക് പിന്നെ എന്തോ ബുദ്ധിമുട്ട് തോന്നി, അപ്പോൾ ഉടനെ ഡോക്ടറെ വിളിച്ചു. അപ്പോൾ ഡോക്ടർ ഓടി വന്നിട്ട് പറഞ്ഞു ഡെലിവറി ആകുകയാണ്, പെട്ടെന്ന് ഡെലിവറി ആണ്. പിന്നെ എനിക്ക് എന്താ സംഭവിച്ചതെന്നൊന്നും വാക്കുകളില്ല. പെട്ടെന്ന് ഡോക്ടർമാരും നേഴ്സുമാരും ഓടി വരുന്നു, പെട്ടെന്ന് ഡെലിവറി ആകുന്നു. അവർ അവരുടെ ആ കുഞ്ഞിനെ എടുക്കുന്ന ട്രേക്കകത്ത് പെട്ടെന്ന് പൊതിഞ്ഞ് കുഞ്ഞേതാ കരഞ്ഞോ എന്തോ ഒന്നും പോലും എനിക്കൊരു അറിയത്തില്ലാത്ത അവസ്ഥ. പെട്ടെന്ന് അവർ കുഞ്ഞിന് ഉടനെ 12:10 കുഞ്ഞ് ഡെലിവറിയായി. നാനൂറ്റി 40 ഗ്രാം വെയിറ്റുള്ള ഒരു കൊച്ചെ സർവൈവ് ചെയ്യാൻ തന്നെ ഭയങ്കര പാടായിട്ടാണ് കണ്ടുവരുന്നത്. കൊച്ചിനെ ആദ്യം തന്നെ സ്വന്തമായിട്ട് ശ്വാസോച്ഛ്വാസം ഒന്നുമില്ലാത്തത് കൊണ്ട് അതിന് വെൻറ്റിലേറ്റർ സപ്പോർട്ട് കൊടുത്ത്, 2 ദിവസം വെൻറ്റിലേറ്റർ സപ്പോർട്ട് കൊടുത്തു. അതിനുശേഷം പിന്നെ ഉണ്ടായ കഥകളെല്ലാം ഒരു നമുക്ക് പറയാനായിട്ട് നമുക്ക് വിശ്വസിക്കാൻ പ്രയാസമുള്ള കാര്യങ്ങളാണ്. അത് ഓരോ ദിവസവും ചെല്ലുന്നോറും ഒരു ചലഞ്ചിങ് ആയ പോലെ ഞങ്ങളുടെ നിയോട്രോളജി ഡിപ്പാർട്ട്മെൻറ്റും എല്ലാം വളരെ കെയർ കൊടുത്ത് ബേബീനെ 100 ദിവസത്തെ വെൻറ്റിലേറ്റർ പരിചരണത്തിലൂടെ രക്ഷിച്ചെടുക്കുകയായിരുന്നു ചെയ്തിരുന്നത്. എന്നെ കുഞ്ഞ ഡോക്ടർ എനിക്കുണ്ടായെന്ന് വെച്ചാൽ ഡോക്ടർക്ക് പറയാൻ പോലും പറയാതെ ഡോക്ടർ പറഞ്ഞു കുഞ്ഞിന് എന്നാ പറ്റി, ഡോക്ടർ കുഞ്ഞ് കരഞ്ഞു ജീവനോടെ ഉണ്ട് എന്ന് ഡോക്ടർ പറഞ്ഞപ്പോൾ എനിക്കൊരു ആശ്വാസമായി. അത് സന്തോഷമായിരുന്നു. കുഞ്ഞ് അത്ര കുഞ്ഞിനെ കിട്ടില്ല ജീവനോടെ പുറത്തുനിന്ന് വരുമെന്ന് ഡോക്ടർമാർക്ക് പോലും ആർക്കും ഉറപ്പ് പറയാൻ പറ്റത്തില്ലാത്തൊരവസ്ഥ. എന്ന് വെച്ചാൽ എന്ത് സംഭവിക്കാം, കുഞ്ഞ് വന്ന് കരഞ്ഞു എന്ന് കേട്ട് കഴിഞ്ഞപ്പോൾ ഒരു ആശ്വാസം. അപ്പോൾ ഡോക്ടർ പറഞ്ഞു കരഞ്ഞു, കുഞ്ഞ് കുഞ്ഞിനൊരു കുഴപ്പമില്ല, കരഞ്ഞു, അത് തന്നെ ഒരു സന്തോഷം, നല്ല സിംറ്റമാണ്. ആ സമയത്ത് എനിക്ക് ഞാൻ ദൈവമേ മാതാവ് എന്നെ കാത്തോളണേ എന്ന് പറഞ്ഞോളൂ, എൻ്റെ കുഞ്ഞിനെ കാത്തോളണേ, നന്ദി ദൈവമേ എന്ന ഒറ്റ വാക്കാണ് പറഞ്ഞത്. പിന്നെ ഡോക്ടർ പറഞ്ഞു ഞാൻ പോയി ചോദിച്ചിട്ട് വരാം കുഞ്ഞിനെന്ത് സംഭവിച്ചു എന്നാ കുഞ്ഞാന്ന്. അവിടെ ഉണ്ടായിരുന്ന ഡെലിവറി റൂമിൽ നിന്ന് നേഴ്സുമാർക്ക് ആർക്കും അറിയത്തില്ല, അവർ കുഞ്ഞിനെ എടുത്തുകൊണ്ട് ഓടുക മാത്രമേ ചെയ്തുള്ളൂ. അത് കഴിഞ്ഞിട്ട് അവർ പോയി അന്വേഷിച്ചു വന്നിട്ട് പറഞ്ഞു പെൺകുഞ്ഞാണ്, കുഞ്ഞ് കരഞ്ഞു, കുഴപ്പമൊന്നുമില്ല, 440 ഗ്രാം എന്നും കൂടെ പറഞ്ഞു. അലുവിൻ്റെ കാര്യത്തിൽ വേറൊരു അത്ഭുതവും സംഭവിച്ചു. ഈ അത്ഭുതം എന്ന് വെച്ചാൽ ഒരു 12 മണിക്കൂടെയാണ് ഡെലിവറി ആയത്. ഡെലിവറി കഴിഞ്ഞ് സാധാരണ രീതിയിൽ ഒരു 1.5 മണിക്കൂറിനുള്ളിൽ പ്ലാസിൻ്റെ പോകേണ്ടതാണ്. പക്ഷേ ഈ മറുപിള്ള എന്ന് വെച്ച സാധനം അലുവിൻ്റെ ഇത് ഡെലിവറി കഴിഞ്ഞിട്ടും മറുപിള്ള ശരിക്കും അങ്ങോട്ട് പോയിട്ടില്ല. എന്നെ ഏകദേശം ഒരു 3 മണിയോടുകൂടി വിളിച്ചു, ലേബർ റൂമിൽ നിന്ന് കോൾ ഉണ്ടായിരുന്നു. ഞാൻ ലേബർ റൂമിൽ ചെന്നു, എന്നിട്ടും പ്ലാസിൻ്റെ വരുമെന്ന് നോക്കിയിട്ടും വരുന്നില്ല. പിന്നെ നമ്മൾ ഒരു 6 മണി വരെ വെയിറ്റ് ചെയ്തു. വെയിറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ പരിശോധിച്ച് നോക്കിയപ്പോൾ പ്ലാസിൻ്റെ യൂട്രസുമായിട്ട് ഭയങ്കരമായിട്ട് ഒട്ടിപ്പിടിച്ചിടക്കായിരുന്നു. ആ ഒരു അവസ്ഥ അമ്മയുടെ കണ്ടീഷൻ വളരെ മോശമാക്കുന്ന ഒരു അവസ്ഥയാണ്. ഞാൻ ദൈവത്തിനോട് പ്രാർത്ഥിച്ച് പ്ലാസിൻ്റെ ഒരു ഉപകരണം വെച്ച് പതുക്കെ പതുക്കെ ക്ലീൻ ചെയ്ത് എടുക്കുകയായിരുന്നു ചെയ്തത്. അത്ഭുതം എന്ന് പറയട്ടെ, ആ പ്ലാസിൻ്റെ മുഴുവൻ പോരുകയും ബ്ലീഡിങ് ആണെങ്കിൽ കാര്യമായിട്ട് ഉണ്ടാകുകയും ചെയ്തിരുന്നില്ല. സാധാരണ ഇങ്ങനെയുള്ള കേസുകളിൽ നമ്മൾ ഡെലിവറിക്ക് ശേഷം തിയേറ്ററിലും മറ്റും കൊണ്ടുപോയി പ്ലാസിൻ്റെ എടുക്കേണ്ട ഒരു അവസ്ഥ ഉണ്ടാകേണ്ടതായിരുന്നു. പക്ഷേ അലുവിൻ്റെ കാര്യത്തിൽ ഇതൊരു ഭയങ്കര ഒരു മിറക്കിളായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അതോടൊപ്പം തന്നെ പ്ലാസിൻ്റെ യൂട്രസുമായിട്ട് ഭയങ്കരമായിട്ട് ഒട്ടിപ്പിടിച്ചിരിക്കുന്ന ഒരു അവസ്ഥ വരുമായിരുന്നെങ്കിൽ അലുവിൻ്റെ ഗർഭാശയം തന്നെ റിമൂവ് ചെയ്യേണ്ട ഒരു അവസ്ഥയും കൂടി ഉണ്ടാകുമായിരുന്നു. പക്ഷേ ദൈവം അതിൽ നിന്നെല്ലാം നമ്മളെ രക്ഷിച്ചെടുക്കുമായിരുന്നു ചെയ്തത്. റൂമിലേക്ക് മാറ്റുന്നതിന് മുമ്പ് എൻ്റെ ആഗ്രഹപ്രകാരം ഞാൻ പോയി കുഞ്ഞിനെ കാണുന്നത്, എന്നെ പ്രത്യേകം ഡ്രസ്സൊക്കെ ഇടിയിച്ച് കുഞ്ഞിനെ പോയി കണ്ടപ്പോൾ എനിക്ക് സ
സന്തോഷം കൊണ്ട് എൻ്റെ കണ്ണിൽ നിന്ന് ഇങ്ങനെ എന്നാ ചെയ്യണമെന്ന് എനിക്കറിയത്തില്ലായിരുന്നു. മാതാവേ എന്ന് വിളിച്ച് ഞാനിങ്ങനെ നിൽക്കുകയായിരുന്നു. കാണാൻ പോലും ഒരു ചില്ലുകൂട്ടിലാണ് ആദ്യം കാണുന്നത് ഞാൻ എൻ്റെ കുഞ്ഞിനെ. അന്നത്തെ ആ അനുഭവം എന്താണെന്ന് വെച്ചാൽ എൻ്റെ കുഞ്ഞ് ഇങ്ങനെ കിടക്കുന്ന കാണുമ്പോൾ ഒരു മനസ്സിനൊരു ജീവനോടെ ഉണ്ടെന്നുള്ള ധൈര്യം. എൻ്റെ കുഞ്ഞ് പുറത്തുനിന്നു, ഇനി എന്ത് ദൈവമയല്ല നിന്നിലേക്ക് വിട്ടിരിക്കുന്നു എന്നുള്ള പ്രാർത്ഥനയോടുകൂടി ഞാൻ അവിടുന്ന് കുഞ്ഞിനെ കണ്ടിറങ്ങി പുറത്തോട്ട് പോയിരുന്നത്. അതിനുശേഷം അത്ഭുതം എന്നോണം എൻ്റെ യൂറിനിലെ ഇൻഫെക്ഷൻ താന്നു, ബ്ലഡിലെ ഇൻഫെക്ഷനും പെട്ടെന്ന് താന്നു. രണ്ട് ദിവസം കൊണ്ട് അത് നോർമലായി. കുഞ്ഞിന് വലിയ കുഴപ്പമൊന്നും വെന്റിലേറ്ററിലൊന്നും അധികം വെക്കാതെ തന്നെ കുഞ്ഞിന് കുഴപ്പമില്ലാതെ നോർമലായിട്ട് ശ്വാസം എടുക്കുന്നു. അതൊരു ധൈര്യം തന്നു. ഡോക്ടർ ഭയങ്കര റിസ്ക്കാന്ന് പറഞ്ഞെങ്കിലും ഡോക്ടറിൻ്റെ രീതിയിൽ പറഞ്ഞാൽ അവർക്ക് 50% ചാൻസ് പോലും ഇങ്ങനത്തെയുള്ള കേസുകളിൽ പറയാൻ പറ്റുകയില്ല. എങ്ങോട്ട് വേണമെങ്കിലും നമുക്ക് പോവാം, അങ്ങോട്ടും ഇങ്ങോട്ടും ഏത് സമയം വേണമെങ്കിലും പോകാം. എന്നിട്ടും ഞങ്ങൾക്ക് ആ ധൈര്യം തന്നത് ഞങ്ങളുടെ ദൈവമാണ്. കുഞ്ഞ് കരഞ്ഞ് എൻ്റെ ശ്വാസം എടുക്കുന്നുള്ളതുകൊണ്ട് വെന്റിലേറ്ററിലേക്ക് പോകേണ്ട വന്നില്ല. അതിൻ്റെ നെക്സ്റ്റ് താഴത്തെ സ്റ്റേജായ സിപപ്പിലേക്ക്, ആ ഒരു ആദ്യത്തെ സപ്പോർട്ട്, 32 മണിക്കൂർ സിപപ്പിൽ കിടന്നിട്ട് നോർമൽ ഓക്സിജൻ, നോർമൽ ഓക്സിജൻ വെച്ചാൽ അവരുടെ ഓക്സിജൻ സപ്പോർട്ട് കൂടി ഫുഡ്, ആ ഒരു സിറ്റുവേഷനിലേക്ക് കുഞ്ഞ് വന്നു. അത് തന്നെ ഒരു അത്ഭുതമായിട്ടാണ് ഡോക്ടർ പറഞ്ഞത്. ഇത്രയും പോലും ആരും ഇങ്ങനെ വന്നിട്ടില്ല എന്നുള്ളൊരു സിറ്റുവേഷനിലാണ് ഡോക്ടർ പറഞ്ഞത്. അങ്ങനെ അത് ഞങ്ങൾക്കൊരു ധൈര്യമായിരുന്നു. ദൈവം ഞങ്ങൾക്ക് ഞങ്ങളുടെ കുഞ്ഞിനെ തിരിച്ചു തരും. എന്നൊക്കെ സംഭവിച്ചാൽ, ആരൊക്കെ എന്നൊക്കെ പറഞ്ഞാലും കുഞ്ഞ് ഞങ്ങളുടെ കയ്യിൽ എത്ര നാളെടുത്താലും ദൈവം ഞങ്ങൾക്ക് തരും എന്നുള്ള വിശ്വാസത്തിലും കുർബാനയിലും ജപമാലയിലും അർപ്പിച്ച് ഞങ്ങൾ പ്രാർത്ഥനയോടെ അവളെ കാത്തിരുന്നു. ഞാൻ സിസ്റ്റർ മേരി ചേറ്റുകുളം. ഞാൻ കാരിത്താസ് ചിൽഡ്രൻസ് ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ഒരു അംഗമാണ്. അതോടൊപ്പം തന്നെ കാരിത്താസ് ഹോസ്പിറ്റൽ ഗൈനക് ഡിപ്പാർട്ട്മെൻറ്റിലെ സൂപ്പർവൈസറും കൂടിയാണ്. ഞങ്ങൾക്ക് 500 ഗ്രാമിൽ താഴെ ഇതുവരെ കുട്ടികളെ ഞങ്ങൾ കയറി വരുന്നത് കണ്ടിട്ടില്ല. ഇത് ആദ്യത്തെ സംഭവമാണ്. 440 ഗ്രാമായിരുന്നു. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്കും ജോമി സാറിനോടൊരു ഉറപ്പ് പറയാനായിട്ട് പറ്റുന്നില്ലായിരുന്നു. പിന്നെ പ്രത്യേകമായിട്ട് ഞങ്ങൾ പറഞ്ഞ് ദൈവത്തിൽ ആശ്രയിക്കുക, ദൈവത്തോട് പ്രാർത്ഥിച്ചാൽ ഒന്നും സാധിക്കാത്തതില്ല, ദൈവത്തിന് അസാധ്യമായ ഒരു കാര്യവുമില്ല. കൂടുതലായും വിശുദ്ധ കുർബാനയിൽ പങ്കുകൊള്ളുക. അത് ഭക്തിയോടെ നമ്മൾ പങ്കുകൊണ്ട് വിശുദ്ധ കുർബാന സ്വീകരിച്ച് നമ്മൾ കുഞ്ഞിനെ രക്ഷിക്കുന്നതിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുക. ജോമി അത്രയ്ക്ക് തകർന്ന ഒരു ഹൃദയത്തോടുകൂടിയായിരുന്നു വിശുദ്ധ കുർബാനയിൽ പങ്കുകൊണ്ടതും വിശുദ്ധ കുർബാന സ്വീകരിച്ചതും അതുപോലെ അവിടെ കൈവരിച്ചു നിന്ന് എല്ലാ പ്രാർത്ഥനകളും ചൊല്ലിയതും അത് എല്ലാ ആൾക്കാരും കാണുകയും അവരുടെ ഹൃദയം നുറുങ്ങി ഈ ജോമിക്കും ഈ കുഞ്ഞിനും വേണ്ടി പ്രത്യേകമായി പ്രാർത്ഥിക്കുകയും ചെയ്തു. അതേ തുടർന്ന് കുഞ്ഞിൻ്റെ നില വളരെ നന്നായി ഇമ്പ്രൂവ് ചെയ്യുകയും ഡോക്ടേഴ്സ് ഓരോ ദിവസവും സംസാരിക്കുമ്പോൾ നമുക്ക് ചെറിയ പ്രതീക്ഷകൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയും ചെയ്തു. ഞങ്ങൾ അവധിയാണെങ്കിലും അന്നത്തെ ദിവസം കുഞ്ഞിന് വെയിറ്റ് കൂടിയോ കുഞ്ഞിൻ്റെ നില എന്താണെന്ന് ഞങ്ങളെ ചോദിച്ചറിയുമായിരുന്നു. കാത്തിരുന്നു. അതിനിടയ്ക്ക് ചെറിയ വേരിയേഷൻസ് ഒക്കെ കാണിച്ചെങ്കിലും അവൾ പൂർണ്ണ ആരോഗ്യവതിയായിട്ട് 3 മാസത്തിന് ശേഷം എനിക്ക് ഞങ്ങൾക്ക് കുഞ്ഞിനെ കയ്യിലോട്ട് ദൈവം തന്നു. വിണ്ണിൻ താരകം കണ്ണു ചിമ്മി ജനനം 27 അത് വെച്ച് നോക്കുമ്പോൾ 1 വയസ്സാകുന്നു. പക്ഷേ നമ്മുടെ സാധാരണ ഗ്രോത്ത് ചാർട്ട് എന്നുള്ള ഒരു ഇതിൽ പറയുമ്പോൾ 8 മാസമാണ് ഇപ്പോൾ കുഞ്ഞുള്ളത്. അതിൻ്റെതായ വളർച്ച അവൾ കാണിക്കുന്നു. അത് തന്നെ ഞങ്ങൾക്ക് ദൈവം തന്ന അനുഗ്രഹം. ഞങ്ങൾ പ്രാർത്ഥനയോടുകൂടി ഇരിക്കുന്നു. ഇപ്പോൾ അവൾ പിടിച്ച് നിൽക്കാൻ തുടങ്ങിയിരിക്കുന്നു. അത് ഒരു നല്ലൊരു മൈൽസ്റ്റോണാണ്, ഒരു അത്ഭുതമാണെന്നാണ് ഡോക്ടർമാർ പോലും
പറയുന്നത്. വിശുദ്ധ കുർബാനയ്ക്ക് മുന്നിൽ ജോമി കരഞ്ഞു പ്രാർത്ഥിച്ച് സ്വന്തമാക്കിയതാണ് ഈ മാലാഖക്കുട്ടിയെ. ഊണും ഉറക്കവും ഉപേക്ഷിച്ചായിരുന്നു ജോമി കുഞ്ഞിൻ്റെ വളർച്ചയിൽ അലുവിന് സഹായമായി കൂടെ നിന്നത്. ഇന്ന് ജോമി തൻ്റെ കുടുംബം തരണം ചെയ്ത പ്രതിസന്ധി ഘട്ടങ്ങളെ ഓർത്ത് നന്ദിയോടെ ദിവ്യകാരുണ്യത്തെ സ്മരിക്കുന്നു. ഇപ്പോൾ ഈ വീട് ഏഞ്ചലിൻ്റെ കുസൃതി നിറഞ്ഞ കളിയും ചിരിയും കൊണ്ട് മുഖരിതമാണ്. ഏഞ്ചലിൻ്റെ ഏറ്റവും വലിയ ഫ്രണ്ട്സ് ആരാണെന്ന് ചോദിച്ചാൽ ജോമിയും അലുവും ഒരുപോലെ പറയും അത് അവളുടെ വല്യപ്പനും വല്യമ്മയുമാണ്. എന്തുകൊണ്ടും ഏഞ്ചലിൻ്റെ ജീവിതം അത്ഭുതങ്ങൾ നിറഞ്ഞതാണ്. ഡോക്ടറെ അന്ന് നമ്മളോട് പറഞ്ഞില്ലേ ഇവിടെ വളർച്ച എല്ലാം കറക്റ്റ് ആണ്, നല്ല പോസിറ്റീവ് സൈൻ കൂടെയാണ് ഇവിടെ വളർച്ച പോകുന്നതെന്ന്. ദൈവം നമ്മുടെ പ്രാർത്ഥന കേട്ടു അല്ലേ ജോമി? തീർച്ചയായിട്ടും തീർച്ചയായിട്ടും, ദൈവം വിശുദ്ധ കുർബാനയിലൂടെ നമ്മുടെ പ്രാർത്ഥന കേട്ടിരിക്കുന്നു. ഈ യാത്ര ഏഞ്ചലിന് വേണ്ടിയിട്ടുള്ളതാണ്. കുറച്ചുനാൾ മുമ്പ് തങ്ങൾക്ക് ലഭിച്ച സ്നേഹത്തിൻ്റെയും കടപ്പാടിൻ്റെയും ഓർമ്മ പുതുക്കാനുള്ള യാത്ര. ഞങ്ങളുടെ മാലാഖക്കുട്ടിയാണ്. കാരിത്താസ് ആശുപത്രിയെ സംബന്ധിച്ചോളം ഒത്തിരിയേറെ സന്തോഷം നൽകുന്ന വസ്തുതയാണ് ഈ ഒരു കുഞ്ഞിൻ്റെ ജന്മം. ഒത്തിരിയേറെ ആളുകളുടെ പ്രാർത്ഥനയുടെയും അവരുടെയൊക്കെ വലിയ നന്മയുടെയും ഫലമായിട്ടാണ് ഏഞ്ചൽ ഇന്ന് നല്ലൊരു കുട്ടിയായിട്ട് ഇന്ന് ജനിച്ചു വളർന്ന് തൻ്റെ മാതാപിതാക്കളോടൊപ്പം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക. വിശിഷ്യ ജോമിയുടെ പ്രാർത്ഥന ദൈനംദിനം ദേവാലയത്തിൽ വന്ന് കൈവരിച്ച് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി ലഭിച്ച ഈ കുഞ്ഞ് ഏറെ അഭിമാനവും സന്തോഷവും നൽകുന്ന വസ്തുതയായിട്ട് ലോകം എല്ലാവരും അംഗീകരിക്കപ്പെടുന്നു. കാരിത്താസ് ആശുപത്രിയെ സംബന്ധിച്ചോളം കഴിഞ്ഞ 57 വർഷക്കാലത്തെ ചരിത്രത്തിനിടയിൽ ഇതുപോലുള്ള മറ്റ് സംഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ പോലും രോഗചികിത്സയിലുമായി ബന്ധപ്പെട്ട് സർജറിയൊക്കെ കഴിഞ്ഞ് അനേകം ആളുകൾ രക്ഷപ്പെട്ടിട്ടുണ്ടെങ്കിലും ഏറ്റവും വ്യത്യസ്തമായ രീതിയിൽ മറ്റൊരു തലത്തിലേക്ക് ഉയർത്തപ്പെട്ട ഒരു കാര്യമാണ് ഏഞ്ചലിൻ്റെ ജനനം. ആ ഒരു ജനനത്തെ ഞങ്ങൾ അഭിമാനത്തോടെ കാണുന്നു. ഏഞ്ചലിൻ്റെ ജന്മം തന്നെ കാരിത്താസ് ആശുപത്രിയിലെ ഡോക്ടേഴ്സിൻ്റെയും നേഴ്സുമാരുടെയും ഇതര ശുശ്രൂഷയിൽപ്പെട്ട മറ്റാളുകളുടെയും ഒക്കെ പ്രാർത്ഥനയുടെയും കഠിനാധ്വാനത്തിൻ്റെയും ഫലമാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഈ മാതാപിതാക്കളെ ഞങ്ങൾ പ്രത്യേകമായിട്ട് അനുമോദിക്കുകയാണ്. അലുവിനെയും അതുപോലെ തന്നെ ജോമിയെയും അവരുടെ ജീവിതത്തിൽ ഏറ്റവും സന്തോഷകരമായ ഒരു ദിനമായിരുന്നു ഏഞ്ചലിൻ്റെ ഈ ഒരു ജന്മം. ആ ഒരു ജന്മത്തിൽ മുന്നേറുവാൻ
ഞങ്ങളൊക്കെ സഹായകമായി എന്ന് മാത്രമേ ഉള്ളൂ. ഞങ്ങളുടെ സ്ഥാപക പിതാവിൻ്റെ ചൈതന്യം അത് സ്വീകരിച്ചുകൊണ്ട് തന്നെ മുന്നോട്ട് പോകുന്ന ഈ ഒരാശുപത്രി ഇനിയും അനേകം ആളുകൾക്ക് ശുശ്രൂഷ നൽകുവാൻ പറ്റുന്ന തരത്തിൽ ഇതുന്നതിയിലേക്ക് ഉയരട്ടെ എന്ന് മാത്രമേ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നുള്ളൂ. ഇനിയും ദീർഘനാൾ അനേകം ആളുകൾ ശുശ്രൂഷ കൊടുക്കുവാനും ഇതുപോലെയുള്ള കുഞ്ഞുങ്ങൾ ഏഞ്ചലിനെ പോലെയുള്ള കുഞ്ഞു കുഞ്ഞു മാലാഖമാർ ധാരാളം ഈ ആശുപത്രിയിൽ ജന്മമെടുക്കുമ്പോൾ അവരെ സഹായിക്കുവാനായിട്ട് ഇരുകരങ്ങളും നീട്ടി ശുശ്രൂഷിക്കുവാൻ ഞങ്ങളെല്ലാവരും, ഞങ്ങളുടെ പ്രിയപ്പെട്ട വൈദികർ, ഞങ്ങളുടെ ശുശ്രൂഷിക്കപ്പെടുന്ന ഡോക്ടർമാർ, നേഴ്സുമാർ എല്ലാവരും പ്രതിജ്ഞാബദ്ധമാണ്. ഈ അവസരത്തിൽ ഈ ഒരു കാര്യത്തിന് എല്ലാവിധ പിന്തുണയും ഞങ്ങൾ വേണ്ടുന്ന എല്ലാവിധ കാര്യങ്ങളും ചെയ്തു കൊടുക്കുന്ന ജോമിയെയും അലുവിനെയും ഞങ്ങൾ പ്രത്യേകമായിട്ട് അനുമോദിക്കുന്നു. എല്ലാവിധ ദൈവാനുഗ്രഹങ്ങളും സമൃദ്ധമായിട്ട് നിങ്ങൾക്ക് ഇനിയും ഉണ്ടാകട്ടെ. ദൈവം നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. കൺഗ്രാചുലേഷൻസ്. സന്തോഷത്തിന്റെ നടുവിലും ജോമിയും കുടുംബവും ആ പരമകാരുണ്യവാനെ സന്ദർശിക്കാൻ മറന്നിരുന്നില്ല. അപ്പോഴും ഒന്നും അറിയാതെ ഏഞ്ചൽ അവരുടെ ഇടയിൽ കളിക്കുന്നുണ്ടായിരുന്നു. സ്റ്റാഫുകളുടെ പ്രാർത്ഥനാ സമയമായിരുന്നു. ഏഞ്ചലിനെ പോലെയുള്ള അനേകം കുട്ടികൾക്ക് വേണ്ടി അവർ പ്രാർത്ഥിക്കുകയായിരുന്നു. ഏഞ്ചൽ ഞങ്ങളുടെ മാലാഖ കുട്ടി. അഭിഷേകം ചെയ്യൂ ഗുരു.